ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ മെയിൽ ഐ ഡി തരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് അയച്ചു തരിക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെയും കാണാത്ത അടിപൊളി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടേപ്പ് തീർന്ന റോളാണ്. പിന്നീട് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അതിലേക്ക് വെച്ച് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മളിത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതിന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം നമ്മളിതിൽ പെയിൻറ് അടിച്ചെടുക്കുന്നത്. ഇതുപോലത്തെ ഒരെണ്ണെങ്കിലും എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് തരണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണോ എന്ന് തോന്നുന്നത്. നമുക്ക് വ്യൂസൊക്കെ കുറവാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബോട്ടിൽ ആർട്ടിന് വേണ്ടി മാത്രമായി നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഇത്രത്തോളം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വശത്ത് മാത്രം പെയിൻറ് ചെയ്തെടുത്താൽ പോരാ, മറുവശത്തും ഇതുപോലെ തന്നെ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അരികു വശത്തൂടെ നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കുന്നത് പോലെ മറുവശത്തും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തെടുക്കുന്നത്. നമ്മുടെ ചാനലിൽ ചിരട്ട കൊണ്ട് നമ്മളൊരു വാട്ടർ മെലൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതിൽ നോക്കിയിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൂടി പെയിൻറ് ചെയ്തെടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം യെല്ലോ കളർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കണം. അപ്പോഴേ നമുക്ക് വാട്ടർ മെലൻ്റെ ആ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് അവിടെയൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് അതിൻ്റെ ഒരു സീഡ്സും കൂടെ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പോയിൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വാട്ടർ മെലൻ്റെ സീഡ്സൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ ആരും പോവരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത്. ഇതുപോലത്തെ വെറൈറ്റി ഐഡിയാസൊക്കെ എല്ലാവരും കാണട്ടെ. ഈ ഒരു ഭാഗത്ത് സീഡ്സൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മറുവശത്തും നമുക്കതുപോലെ പെയിൻറ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡിലും സീഡ്സൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട്? അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നിയപ്പോൾ ആദ്യം ഞാൻ ചെയ്തു നോക്കിയത് ഇതാണ്. ഇത് നമ്മളെ ഗ്രീൻ ടാപ്പ് തീർന്ന ആ ഒരു റോളിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായി നമുക്ക് ഓറഞ്ചും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചിരട്ട കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വാട്ടർമെലനാണ് ഇത്. അതുപോലെ തന്നെ ഇതും നമ്മൾ ചിരട്ടയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.